ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സാജിദാസ് ക്രിയേഷൻ. ഇന്ന് നമുക്കൊരു ബേബി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. എല്ലാവർക്കുമുള്ള ഒരു പരാതിയാണ്, നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്താലും ഒരിക്കലും അത് റെഡിമെയ്ഡ് ഫ്രോക്ക് പോലെ ആവുന്നില്ല എന്നത്. അതിനുള്ള ഒരു പരിഹാരവും കൂടിയായിട്ടാണ് ഞാൻ വന്നത്. പെർഫെക്റ്റ് റെഡിമെയ്ഡ് ഫ്രോക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. രണ്ട് ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ഭാഗത്തിലാണ് കട്ടിംഗ് ഒക്കെ ഉള്ളത്, സെക്കൻഡ് ഭാഗത്തിലാണ് സ്റ്റിച്ചിങ്ങും വരുന്നത്. രണ്ട് വീഡിയോവും എല്ലാവരും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായ സാധനങ്ങൾ: സിബ്, ഇതൊരു നെറ്റാണ്, സോഫ്റ്റ് നെറ്റല്ല, കുറച്ചൊരു ഹാർഡാണ് നെറ്റ്. ഗോൾഡൻ കളർ സാറ്റിൻ ക്ലോത്ത് ആണിത്. ലൈനിങ്ങിന് വേണ്ടി വാങ്ങിയ സാറ്റിൻ ക്ലോത്ത് ആണിത്. 1 മീറ്ററാണിത്. സെൽഫ് ഡിസൈനുള്ള നെറ്റാണിത്. 1 മീറ്ററാണ് വാങ്ങിയത്. ഇനി നമുക്ക് മെഷർ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള അളവെടുത്ത് അതിൻ്റെ ഒരു കൈക്കുഴിയിൽ നിന്നും മറ്റേ കൈക്കുഴിയിലേക്കുള്ള വീതി എടുക്കാം. ഇപ്പോൾ നമുക്കിവിടെ 11 ഇഞ്ചാണ് ലഭിച്ചത്. അതിന് തയ്യൽ തുമ്പടക്കം 12 ഇഞ്ച് എടുക്കാം. നമുക്ക് ക്ലോത്ത് 4 മടക്കിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് 12 പകുതി 6 ഇഞ്ച് എടുക്കാം. ഇനി നമുക്ക് ഇറക്കം എടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ അളവും നമ്മൾ എഴുതി വെക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ഇറക്കമാണ് എടുക്കുന്നത്. ഇറക്കം നമുക്ക് ലഭിച്ചത് 7.5 ഇഞ്ചാണ്. കണ്ടോ, 7.5 ഇഞ്ചാണ്. അപ്പോൾ തയ്യൽ തുമ്പ് നമുക്കിതിന് വിടേണ്ടത് മുകൾ ഭാഗം 1.5 ഇഞ്ചും താഴ്ഭാഗം 1.5 ഇഞ്ചും, അങ്ങനെ ടോട്ടല് 1 ഇഞ്ച്, 8.5 ഇഞ്ച് എടുക്കാം നമുക്ക്. ഇനി നമുക്ക് അളന്നെടുക്കേണ്ടത് കഴുത്തിൻ്റെ വീതിയാണ്. നെക്കിൻ്റെ ഈ പോയിന്റിൽ നിന്നും മറ്റേ പോയിന്റിലേക്കുള്ള അളവാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് ലഭിച്ചത് 3.5 ഇഞ്ചാണ്. ഇത് നമുക്ക് 2 3.5 ഇഞ്ചിൻ്റെ പകുതി എടുക്കാം. നമ്മൾ ക്ലോത്ത് 2 ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് 1.8 ഇഞ്ചാണ് ലഭിച്ചത്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കാം. ഷോൾഡറിൻ്റെ അതേ ലെവലിൽ വെച്ച് വേണം നെക്കിൻ്റെ ഇറക്കം എടുക്കാൻ. 2.5 ഇഞ്ചാണ് നമുക്കിപ്പോൾ നെക്കിറക്കം കിട്ടിയത്. ഇനി നമുക്ക് അളന്നെടുക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഇപ്പോൾ എനിക്ക് ലഭിച്ചത് 1.8 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് വിടേണ്ടതുണ്ട്. കൈക്കുഴി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്നും 1.5 ഇഞ്ച് പോകും. അപ്പോൾ നമുക്ക് അതിന് 1.5 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 2.5 ഇഞ്ച് എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ ഇറക്കം അളക്കുകയാണ്. നമുക്കിവിടെ 4 ഇഞ്ചാണ് ലഭിച്ചത്. കൈക്കുഴിയുടെ എൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ അളക്കാൻ. ഇനി നമുക്ക് താഴ്ഭാഗത്തെ അളവെടുക്കാം. ടോപ്പിൻ്റെ താഴ്വശത്തുള്ള അളവാണ് എടുത്തത്. 9.8 ഇഞ്ചാണ് ലഭിച്ചത്. തയ്യൽ തുമ്പടക്കം 10.8 ഇഞ്ച് അല്ലെങ്കിൽ 11 ഇഞ്ച് നമുക്കെടുക്കാം. ഇനി നമുക്ക് അളക്കേണ്ടത് സ്കേർട്ടിൻ്റെ ഇറക്കമാണ്. നമുക്കിവിടെ 11 ഇഞ്ചാണ് ലഭിച്ചത്. മുകൾ ഭാഗം മാത്രമേ തയ്യൽ തുമ്പ് വിടേണ്ടതുള്ളൂ, അതുകൊണ്ട് നമുക്ക് 11.5 ഇഞ്ച് എടുക്കാം. നെക്സ്റ്റ് നമുക്ക് മുകൾ ഭാഗത്തെ വീതി ഒന്നെടുക്കാം. നമുക്കിപ്പോൾ ഇവിടെ ലഭിച്ചത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പടക്കം നമുക്ക് 11 ഇഞ്ച് എടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ള ക്ലോത്ത് എടുക്കാം. ഞാനിവിടെ ടോപ്പ് കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലാണ്. ആദ്യം നമുക്ക് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. 6 ഇഞ്ച് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്നും ഒന്ന് മടക്കി കൊടുക്കാം. നമ്മൾ ഇങ്ങനെയാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ 2 ഫോൾഡ് ചെയ്തു. അതിനുശേഷം 6 ഇഞ്ച് ഉണ്ടോ എന്ന് ശരിക്കും അളന്ന് നോക്കുക. എല്ലാ വശത്തും 6 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇറക്കമാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇറക്കം നമുക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. നമുക്കതുകൂടി മാർക്ക് ചെയ്യാം. അതിനുശേഷം തൊട്ടിപ്പുറമുള്ള സൈഡിലും അതേപോലെ 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ മാർക്ക് ചെയ്ത ലൈനുകൾ രണ്ടും കൂട്ടിപ്പിടിച്ച് നമുക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 4 നമ്മൾ ക്ലോത്ത് മടക്കി. അതിനുശേഷം 8.5 ഇഞ്ച് അളന്ന് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കാകെ ടോപ്പിന് വേണ്ടത് ഈ ഒരളവിലാണ്. അതിന് നമുക്ക് 2 പിൻ ചെയ്ത് കൊടുക്കാം. ക്ലോത്ത് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണിത്. ഇനി നമുക്ക് കഴുത്തിറക്കം അളക്കാം. 2.5 ഇഞ്ചാണ് നമ്മുടെ കഴുത്തിറക്കം നമുക്ക് ലഭിച്ചത്. കഴുത്ത് വീതി 1.8 ഇഞ്ചാണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. അതിനുശേഷം ഈ വീതിയും നീളവും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് ഒരു ബോക്സ് പോലെ നമുക്കാക്കാം. അതിനുശേഷം നമുക്ക് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. റൗണ്ട് നെക്കാണ് നമ്മൾ ചെയ്യുന്നത്, അതിനനുസരിച്ച് ഒരു ഷേപ്പ് ഇതുപോലെ ചെയ്ത് കൊടുക്കാം.
നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഷോൾഡർ മാർക്ക് ചെയ്യാണ്. ഷോൾഡർ നമുക്ക് 2 ഇഞ്ചാണ് ലഭിച്ചത്, നമുക്കത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡറിൽ നിന്നും നേരെ താഴേക്ക്, അതായത് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത് നിന്നും താഴേക്ക് കൈക്കുഴി 4 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തത് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, നമുക്ക് നേരത്തെ ചെയ്തതുപോലെ ഒരു ബോക്സാക്കി മാറ്റാം. അതിനുശേഷം ഇതും നമുക്ക് ഒന്ന് ചെറിയ രീതിയിൽ കേവ് കൊടുക്കാം. അവിടെ ഒരു 1 ഇഞ്ച് വിട്ടിട്ട്, അതായത് ആ ടേണിങ്ങിൽ നിന്നും 1 ഇഞ്ച് വിട്ടിട്ടാണ്, കണ്ടോ ഇതുപോലെ 1 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കേവ് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് താഴ്വശത്തെ 5 ഇഞ്ച് കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കൈക്കുഴിയിൽ നിന്നും 5 ഇഞ്ചിലേക്ക് നമുക്കൊന്ന് വരച്ച് കൊടുക്കാം. ആ ഭാഗം കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ബാക്ക് നെക്ക് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ മുകളിൽ തന്നെ മാർക്ക് ചെയ്ത് ഒന്നിച്ച് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് 1.2 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അതും നമുക്ക് ഒരു ബോക്സാക്കി എടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ വീതിയാണ് ബാക്ക് നെക്കിനും വേണ്ടത്. അതും നമുക്ക് ചെറിയ രീതിയിൽ ഒരു കർവ് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കട്ട് ചെയ്തെടുക്കുകയാണ്. ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ബാക്കും ഫ്രണ്ടും ഒന്നിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നാൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് പീസ് നമ്മൾ മാറ്റി ഫ്രണ്ട് നെക്കിൻ്റെ പീസ് മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ. ഇതുപോലെ നമുക്ക് ശ്രദ്ധിച്ച് ആ കേവ് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുക, എങ്കിൽ മാത്രമേ നല്ല റൗണ്ട് ഷേപ്പ് ലഭിക്കൂ. അതിനുശേഷം നമുക്ക് കൈക്കുഴിയും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ 2 ആയി കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പീസും ബാക്ക് പീസും വേറെ വേറെ പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷേപ്പ് കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. താഴ്ഭാഗത്ത് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്തത് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് പീസ് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ബാക്ക് പീസിൽ നമുക്ക് സിബ്ബ് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് സെൻറ്ററിൽ വെച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മുഴുവനായും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. 1-2-3 ഇഞ്ച് ബാലൻസ് വെച്ച് ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് 2 ആക്കി മാറ്റാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്ലോത്തായ നെറ്റ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അതിന് നമ്മൾ നേരത്തെ അളവെടുത്ത് കട്ട് ചെയ്ത നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ച് അതേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്നില്ല, മെയിൻ ക്ലോത്തിൽ നമ്മൾ കട്ട് ചെയ്ത സമയത്ത് നമ്മൾ നെക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നില്ല. ഇത് നമ്മൾ ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കട്ട് ചെയ്ത് മാറ്റുക ഇതിൻ്റെ നെക്ക്. ഇതേപോലെ തന്നെയാണ് ബാക്ക് പീസും. നമ്മൾ സിബിൻ്റെ പോർഷനോ ഒന്നും തന്നെ കട്ട് ചെയ്യുന്നില്ല, വെറും കൈക്കുഴിയും ബോഡി പാർട്ടുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ പിന്നീട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കും സിബ് പോയിൻറ്റും ഒക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ സ്കേർട്ട് കട്ട് ചെയ്യുകയാണ്. അതിന് ക്ലോത്ത് നമുക്ക് 2 ആയി മടക്കാം. 2 ആയി മടക്കിയതിന് ശേഷം മടക്ക് വരുന്ന ഭാഗം നിങ്ങൾക്ക് കാണാം, ഈ മടക്ക് വരുന്ന ഭാഗത്തെ കോർണറിൽ വെച്ച് നമുക്കിതൊരു കോണായി മടക്കാം. ഇപ്പോൾ ഒരു ത്രികോണ ഷേപ്പിലാണ് ഇതുള്ളത്. അംബർല കട്ടിലാണ് നമ്മൾ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഈ ത്രികോണ രീതിയിൽ വെച്ചത്. നേരത്തെ നമ്മൾ അളന്നതിൽ 1/2 നമുക്ക് ലഭിച്ചത് 11 ഇഞ്ചാണ്. അതിൻ്റെ നേരെ പകുതി നമുക്ക് 5.5 ഇഞ്ച് എടുക്കാം. ഈ 5.5 ഇഞ്ച് നമുക്ക് ഈ ഫോൾഡ് ചെയ്ത ക്ലോത്തിൽ മാർക്ക് ചെയ്യാം. മുകളിൽ നിന്നും താഴേക്ക് നോക്കി എവിടെയാണോ 5.5 ഇഞ്ച് വരുന്നത് അവിടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇവിടെയാണ് 5.5 ഇഞ്ച് കിട്ടിയത്, നമുക്കതൊന്ന് യോജിപ്പിച്ചെടുക്കാം. നേർരേഖയിലല്ല, സെൻറ്ററിൽ കുറച്ചൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വേണം ഇത് മാർക്ക് ചെയ്യാൻ. നമുക്ക് നമ്മുടെ ടോപ്പ് പീസ് വെച്ച് നോക്കാം, മുകളിലെ പീസ് വെച്ച് നോക്കാം ഇത് ഒരേ അളവിലാണോ വരുന്നത് എന്ന്. എന്നിട്ട് അതേപോലെ വേണമെങ്കിൽ അങ്ങനെയും മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തെടുത്ത് നിന്നും നമുക്ക് സ്കേർട്ടിൻ്റെ അളവ് ഇറക്കം മാർക്ക് ചെയ്യാം. 11.5 ഇഞ്ചാണ് നമുക്കിവിടെ മാർക്ക് ചെയ്യേണ്ട ഇറക്കം. 11.5 ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് മുകളിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിൽ ടേപ്പ് വെച്ചതിന് ശേഷമാണ് താഴെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത്. പതുക്കെ അത് മൂവ് ചെയ്ത് ഓരോ സ്ഥലത്തും മാർക്ക് ചെയ്തെടുക്കാം. മാർക്ക് ചെയ്ത ഓരോ പോയിന്റും തമ്മിൽ ജോയിൻറ് ചെയ്യുക.
നന്നായി ജോയിൻ്റ് ചെയ്ത് വെച്ച് അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് മുകളിലെ പാർട്ട് നമുക്ക് കട്ട് ചെയ്യാം, അതിനുശേഷം താഴെയും മാർക്ക് ചെയ്തതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോഴേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടപ്പുറം ഒരു ബെല്ലൈക്കൺ വരും, അതുകൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ നെക്സ്റ്റ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്കേർട്ടിൻ്റെ പീസാണിത്. നല്ല റൗണ്ട് ഷേപ്പിൽ വന്നിട്ടുണ്ട്. സ്കേർട്ടിൻ്റെ ഒരു സൈഡ് നമുക്ക് കട്ട് ചെയ്ത് ഓപ്പൺ ആക്കാം, മറ്റേ സൈഡ് ഓൾറെഡി ഓപ്പൺ ആണ്. ഇതിപ്പോൾ രണ്ട് പീസാക്കി നമ്മൾ മാറ്റി ഈ കട്ട് ചെയ്ത പീസ് വെച്ച് നമുക്ക് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ ഈ പീസ് വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. സാധാരണ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഈ പീസുകൾ മാത്രം മതി. എന്നിരുന്നാൽ നമ്മുടെ ഈ ഫ്രോക്കിന് പോരാ, കാരണം നമുക്ക് റെഡിമെയ്ഡ് ഫിനിഷിങ് വേണം. അതിനു വേണ്ടിയാണ് ഈ നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇതേപോലെ ഫ്രില്ലുകളായി മൂന്ന് തട്ടായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ഈ റെഡിമെയ്ഡ് ഫിനിഷിങ് കൊണ്ടുവരുന്നത്. സ്കേർട്ടിൻ്റെ ഇറക്കം എടുക്കാം. ആദ്യം 11.5 ഇഞ്ചാണ്, അതിൻ്റെ നേർ പകുതി 5.8 ഇഞ്ചാണ്. രണ്ട് തട്ടായിട്ട് നെറ്റ് ഫ്രില്ലിട്ടിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്കേർട്ടിൻ്റെ പകുതി അളവെടുത്തത്. ഇനി നമുക്ക് നെറ്റ് ഓപ്പൺ ചെയ്ത് ഇതിനെ നമുക്ക് 4 പീസുകളായി കട്ട് ചെയ്യാം. അതായത് 5.8 ഇഞ്ച് വരുന്ന 4 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. മുകളിൽ 1 പീസും താഴെ 3 പീസുമായിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ആ 3 പീസുകൾ തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സ്റ്റിച്ചിങ്ങിൻ്റെ പാട്ടും കൂടി കണ്ടാൽ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇനി നമുക്ക് ഇതേപോലുള്ളൊരു ക്ലോത്ത് എടുക്കാം. ഞാനിവിടെ ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. ബ്രൗൺ കളർ തന്നെ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. എനിക്കത് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ബ്ലാക്ക് എടുത്തത്. ആ ബ്ലാക്ക് ക്ലോത്ത് നമുക്ക് 4 ഫോൾഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ സ്കേർട്ട് കട്ട് ചെയ്ത പീസ് വെച്ചിട്ട് അതേ അളവിൽ നമുക്ക് അംബ്രല്ല കട്ടല്ല, സാധാ ഒരു ഷേപ്പ് വെച്ച് നമുക്ക് ചെയ്യാം. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് നോക്കി അതുപോലെ നിങ്ങൾ ചെയ്യാം. മുകൾ ഭാഗത്തെ വീതിയും ഇറക്കവും ഒരേപോലെ വരാൻ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നമുക്ക് ഈ മാർക്ക് ചെയ്ത പീസിലൂടെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത ഈ പീസിൻ്റെ മുകൾ ഭാഗത്തെ അളവ് 1.5 ഇഞ്ചാണ്. ഇത് നമ്മൾ എടുക്കുന്നത് നെറ്റ് നമുക്ക് ഈ അളവിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതിൻ്റെ പിറകുവശത്തെ ഭാഗം, അതായത് ഫ്രണ്ടും ബാക്കും അടക്കം നമുക്ക് 21.5 ഇഞ്ചാണ് ലഭിക്കുന്നത്. ഇതാണ് ഈ സ്കേർട്ടിൻ്റെ മുകൾ ഭാഗത്തെ അളവ്. നമുക്ക് ഫ്രില്ലിട്ടിട്ടാണ് നെറ്റ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി നമ്മൾ എടുക്കണം. 21.5 ഇരട്ടി 42 ഇഞ്ച് ഫ്രില്ലിടാൻ വേണ്ടി നെറ്റ് എടുക്കേണ്ടത്. നമുക്ക് നെറ്റ് കട്ട് ചെയ്തത് അളന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ 41 ഇഞ്ചാണുള്ളത്. നമുക്ക് 41 ഇഞ്ചായാലും മതി, 1 ഇഞ്ച് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഈ 41 ഇഞ്ച് അളവെടുത്തത് ഈ ബ്ലാക്ക് ക്ലോത്തിൻ്റെ മുകളിൽ ഫ്രില്ലിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് സ്റ്റിച്ചിങ് പാർട്ടിലുണ്ട്. എന്നിരുന്നാലും ജസ്റ്റ് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഇതേപോലെ ഫ്രില്ലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത ഈ പീസിൻ്റെ 3 ഇരട്ടി പീസ് നമുക്ക് താഴെ ഫ്രില്ലിടാൻ എടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും അടിഭാഗത്ത് ഇതുപോലെ ഫ്രില്ലിടേണ്ടതുണ്ട്. അതിനു വേണ്ടി നമുക്കൊരു 3 ഇഞ്ച് വീതിയിൽ കുറച്ച് ക്ലോത്തുകൾ കട്ട് ചെയ്തെടുക്കാം. ഓരോ ക്ലോത്തും ജോയിൻ്റേത് വലിയ പീസാക്കിയതിന് ശേഷം ഈ ഫ്രില്ലിട്ട പീസിൻ്റെ അടിയിൽ ചെറിയ രീതിയിൽ ഫ്രില്ലിട്ടിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. 3 ഇഞ്ച് വീതി വരുന്ന 5 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഗോൾഡൻ കളർ സാറ്റിൻ ക്ലോത്ത് എടുക്കാം. എന്നിട്ട് 3 ഇഞ്ച് വീതിയിൽ 15 ഇഞ്ച് നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്യുന്നത് ടോപ്പിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലുള്ള ഒരു ബാൻഡ് ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. പിറകുവശത്ത് ഇതുപോലെ ബോ ചെയ്യുന്നതിന് വേണ്ടി 3 ഇഞ്ച് വരുന്ന 2 പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതോടെ നമ്മുടെ കട്ടിംഗ് പൂർത്തിയായി. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് സ്കേർട്ടിന് ആവശ്യമായ ലൈനിങ് അതിൻ്റെ നല്ല പാർട്ട്, അതേപോലെ ടോപ്പിനാവശ്യമായ നല്ല ക്ലോത്തിലുള്ള പീസും ലൈനിങ്ങിൻ്റെ പീസും, താഴ്വശത്ത് വെക്കുന്നതിനാവശ്യമായ ബ്ലാക്ക് കളർ ലൈനിങ് ക്ലോത്ത്,
അതേപോലെ ഫ്രില്ലിടുന്നതിനുള്ള നെറ്റ് പീസ് 4 എണ്ണം, ഏറ്റവും താഴെ ഫ്രില്ലിടുന്നതിന് വേണ്ടി കട്ട് ചെയ്ത 3 ഇഞ്ച് വീതിയിലുള്ള 5 പീസ് ക്ലോത്ത്, പിന്നെ വേണ്ടത് സിബ്, ബാൻഡും ബോവും സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത്, ഇവയൊക്കെയാണ് വേണ്ടത്. ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ടു ഓൾ ടു വാച്ച് മൈ വീഡിയോ. താങ്ക്സ്.